പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉച്ചഭക്ഷണ വിരുന്നിൽ രാഷ്ട്രീയമില്ലെന്നാണ് എം പി എൻ കെ പ്രേമചന്ദ്രൻ്റെ വാദം. എന്ന് മാത്രമല്ല, നരേന്ദ്രമോദിക്കൊപ്പം ഭക്ഷണം കഴിച്ചത് ജീവിതത്തിലെ സന്തോഷകരമായ അനുഭവമാണെന്നും രാഷ്ട്രീയമായ ഒരു വിഷയവും പ്രധാനമന്ത്രി സംസാരിച്ചില്ലെന്നും എം പി പറയുന്നു. വംശഹത്യ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാക്കിയവർ പ്രതിപക്ഷ പാർട്ടിയിലുള്ള എം പിയെ വിരുന്നിനെ ക്ഷണിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം വെഡ്ഡികളാണല്ലോ ഇന്ത്യൻ ജനത. അപകടം പിടിച്ചൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താവ് വിരുന്നിന് ക്ഷണിച്ചാൽ പോയിരുന്ന് വിരുന്നോട് മികച്ച അനുഭവമെന്നൊക്കെ വെച്ച് കച്ചുന്നവരെ കാണുമ്പോൾ ദേഷ്യമല്ല തോന്നുന്നത്, സഹതാപം മാത്രം. എത്രമാത്രം അധപ്പതിച്ച രാഷ്ട്രീയ ബോധമാണ് ഈ വ്യക്തികൾക്കെന്ന് ആലോചിച്ചു നോക്കൂ. ഗുജറാത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് നരേന്ദ്രമോദിയെ രാജ്യത്തിൻ്റെ പരമാധികാര കസേരയിലെത്തിച്ചത് ഒരൊറ്റ ചെയ്തിയാണ്, വംശഹത്യ. അങ്ങനെ ഒരുവൻ്റെ ക്ഷണം സ്വീകരിച്ച് ചെന്ന് വിരുന്നുണ്ണുകയും വിരുന്നൂട്ടിയ വംശഹത്യ പ്രത്യയശാസ്ത്രക്കാരനെ പുകഴ്ത്തുകയും നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്നത് പോലൊരു മഹാദുരന്തം വേറെയുണ്ടോ? നരഭോജികളുടെ തീന്മേശയിലേക്ക് കടന്നു ചെല്ലുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നവർ ഏത് നീതിയുടെ പക്ഷത്താണ് നിലകൊള്ളുന്നത്? പറയാതിരിക്കാൻ വയ്യ. എൻ കെ പ്രേമചന്ദ്രൻ എന്ന എം പി ഒരു രാഷ്ട്രീയ ദുരന്തമാണ്.